വാർത്താവേള തുടങ്ങുന്നു ഇപ്പോഴെത്തുന്ന വാർത്താ നിലപാട് കടുപ്പിക്കുകയാണ് ഗുസ്തി താരകൾ എന്നുള്ളതാണ് ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് ബഹിഷ്കരിക്കുമെന്ന് സാക്ഷി മാലിക് പറയുന്നു വിവരങ്ങളുമായി എബി ജോൺ ചേരുന്നു എബി നിലപാട് കടുപ്പിക്കുകയാണ് ഗുസ്തി താരങ്ങൾ എന്തായാലും അവരുടെ സമരത്തിന് അനുകൂലമായ ഒരു നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സമരം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവരുടെ ഉദ്ദേശം ശക്തമായി തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഈ ഗുസ്തി താരങ്ങളുടെ തീരുമാനം അവർ നേരത്തെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നിരുന്നു ഒപ്പം തന്നെ കർഷക സംഘടനകൾ ഉൾപ്പെടെ ഈ സമരത്തിന് വലിയ പിന്തുണ നൽകിയിരുന്നു അതിനുശേഷം അവർ അവർക്ക് ലഭിച്ചിട്ടുള്ള മെഡലുകളെല്ലാം തന്നെ അവർ പുഴയിൽ പുഴയിലൊഴുക്കുക ഗംഗയിൽ ഒഴുക്കുക എന്നുള്ള തരത്തിലുള്ള സമര പരിപാടികളൊക്കെ തന്നെ നടത്തിയിരുന്നു എന്നാൽ അവിടെ ആ അത്തരത്തിലുള്ള സമരങ്ങൾക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ രാജ്യവ്യാപകമായി തന്നെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അമിത്ഷാ ഇവരുമായി ബന്ധ ഇവരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ആ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഈ സമരത്തിനെ മറ്റൊരു തരത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് അതായത് സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നു ഗുസ്തി താരങ്ങൾ തുടങ്ങിയ രീതിയിലുള്ള വാർത്തകൾ ദേശീയ തലത്തിൽ തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ചില മാധ്യമങ്ങളിൽ ഒപ്പം തന്നെ അത് ഒരു അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ഗുസ്തി താരങ്ങൾ നൽകിയിരുന്ന വിശദീകരണം ഒപ്പം തന്നെ ഇവർ ജോലിയിൽ തിരിച്ച് കയറുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും വാർത്തകളിൽ ആഘോഷിക്കും ആ വിഷയം അത് അതിനെ പിന്തുടർന്നുകൊണ്ട് അതായത് ഈ മത്സരം അവസാനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ സമരം വേണ്ടി ഒരു നടപടിയിലേക്ക് അവർ പോകുകയാണ് അതിന്റെ സൂചനയാണ് ഈ നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ജോലിക്ക് പ്രവേശിക്കുന്ന പോലും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് എന്ന് തുടങ്ങി തുടങ്ങിയ തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചിരുന്നത് അതിനുശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പൊതു മണ്ഡലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതോടെ അവർ ഈ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ആദ്യമേ തന്നെ കാരണം ജോലി എന്ന് പറയുന്നത് അത് അവർക്ക് ഒരു സെക്കൻഡറി ഓപ്ഷൻ മാത്രമാണുള്ളത് കാരണം നിലവിൽ അവർക്ക് അവരുടെ ജീവിതം തന്നെ വലിയ പ്രതിസന്ധി നിൽക്കുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് തന്നെ ജോലി എന്ന് പറയുന്നത് ജോലി വേണമെങ്കിൽ ഉപേക്ഷിക്കാണ്ട് ഞങ്ങൾക്ക് പത്ത് മിനിറ്റ് നേരത്തെ പ്രശ്നമേ ഉള്ളൂ അത് വേണമെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിക്കാം എന്നുള്ള നിലപാട് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അനുരാഗ് ഠാക്കൂറുമായുള്ള ചർച്ച നടക്കുന്നു അനുരാഗ് ഠാക്കൂറുമായുള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും പതിനഞ്ചാം തീയതി വരെ സമരം ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അപ്പോൾ ഏതാണ്ട് പതിനഞ്ചാം തീയതി വരെ സമരം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടിലേക്ക് അവർ എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി പതിനഞ്ച് വരെ സമരം ചെയ്യില്ല എന്നുള്ളൊരു നിലപാട് അവർ വ്യക്തമാക്കിയിരുന്നു പതിനഞ്ചാം തീയതി കൃത്യമായ രീതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കും തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ ഉറപ്പ് നൽകിയിരുന്നു മന്ത്രി എന്നാൽ ആ ഘട്ടത്തിലൊന്നും തന്നെ അതിന് തുടർന്നുള്ള നടപടികൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഉള്ള സംഭവങ്ങളായിരുന്നില്ല കാരണം അമിത്ഷായുമായും അനുരാഗ് താക്കൂറുമായിട്ട് കൂടിക്കാഴ്ച ശേഷമാണ് ആ ഇയാൾക്കെതിരെ അതായത് ബ്രിജ്ഭൂഷണിനെതിരെ ചുമത്തിയിരുന്ന പോക്സോ കേസ് ഉൾപ്പെടെ പിൻവലിക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ നടന്നത് എന്തായാലും ആ കൃത്യമായ രീതിയിൽ ആ കേസ് വില കൊടുത്ത് വാങ്ങുന്ന തരത്തിലേക്കുള്ള നടപടികളായിട്ട് തന്നെയാണ് ഈ ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളും അവരോട് ചേർന്ന് നിൽക്കുന്ന ഇവരോട് അനുകൂലം ആ നിലപാട് പ്രകടിപ്പിക്കുന്ന ആളുകളും തന്നെ സൂചിപ്പിക്കുന്ന കാര്യം എന്തായാലും ഇന്നിപ്പോൾ അവർ അവരുടെ ഗുസ്തി താരങ്ങൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു സമരം ശക്തമായി തന്നെ തുടരുകയാണ് ഈ ഈ നിലവിലുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഏഷ്യൻ ഗെയിംസിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് അവർ വ്യക്തമാക്കിയിരിക്കുന്നു ഇത് അവരുടെ കൃത്യമായ രീതിയിലുള്ളൊരു നിലപാട് പ്രഖ്യാപനമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ബ്രിജ്ഭൂഷണെതിരെ കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ കൂടുതൽ പരാതികൾ ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇയാൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ നിരവധി ആയിട്ടുള്ള സംഭവങ്ങൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ കേസ് രജിസ്റ്റ് ചെയ്ത ഡൽഹി പോലീസ് ഇരുന്നൂറിലധികം സാക്ഷികളുടെ മൊഴി ഈ കേസിൽ രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി മെയ് ഇരുപതിന് ജഗ്ബീർ സിംഗ് എന്ന ആളുടെ മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് ലക്നൌവിൽ ഏഷ്യ ചാമ്പ്യൻഷിപ്പിന്റെ ട്രയൽസ് അവസാനിക്കുന്നതിന് ശേഷമുള്ള ഫോട്ടോ സെഷനിൽ വച്ച് ബ്രിജ്ഭൂഷൺ സിംഗ് പീഡിപ്പിച്ചതായി ആരോപണം ഉയർന്നിരുന്നു ഈ കേസിൽ ജഗ്ബീർ സിംഗ് സാക്ഷി നൽകി സാക്ഷിമൊഴി നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലും ഇതിന് സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തായ്ലൻഡിൽ വെച്ച് തായ്ലൻഡിൽ വെച്ചിട്ട് നടന്ന ഒരു മത്സരത്തിന്റെ അത്താഴ് ബിരുന്നിനിടെ ബ്രിജ്ഭൂഷൺ സിംഗ് ബലമായി ആലിംഗനം ചെയ്യുന്നത് കണ്ടെന്നാണ് ഇപ്പോൾ ഇയാൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ ഈ ബ്രിജ്ഭൂഷൺ സിംഗ് ആ സമയത്ത് മധ്യ ലഹരിയിലായിരുന്നു പലപ്പോഴും ഇയാളുടെ ഈ പെരുമാറ്റം സഹിക്കാൻ വയ്യാതെ അത്താഴ വിരുന്ന് പോലും ഉപേക്ഷിച്ച് പല വനിതാ താരങ്ങളും ഇറങ്ങിപ്പോകേണ്ട ഗതികേടിലേക്ക് ും എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഈ വെളിപ്പെടുത്തലിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ കൂടുതലായി ഉയർന്നു വരുന്നത് ഈ പ്രതിഷേധങ്ങൾ ശക്തമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് താരങ്ങൾ എന്തായാലും അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഈ നിലവിലുള്ള ഈ വിഷയങ്ങൾ അതായത് ബ്രിജ് ഭൂഷത്ത് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആ ആവശ്യം ഉൾപ്പെടെ പരിഹരിക്കുന്ന സമയം വരെ അത് പരിഗണിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ പരിഹരിച്ചില്ലായെങ്കിൽ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ അവർ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഗുസ്തി താരങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഫിജി മുസ്ബി നിലപാട് കടുപ്പിച്ചിരിക്കുന്നു ഗുസ്തി താരങ്ങൾ ബ്രജ്ഭൂഷണെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് ബഹിഷ്കരിക്കും എന്നാണ് സാക്ഷി മാലിക് ഇപ്പോൾ വ്യക്തമാക്കുന്നത്